അപ്പോ സലാല മറൈൻ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ശോക്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് സലാലന്ന് ഏകദേശം ഒരു 500 കിലോമീറ്റർ വിട്ട്. അപ്പോ ശരിക്കും ഞങ്ങള് മങ്കിയിലേക്കാണ് ട്രിപ്പ് അടിച്ചത്. അത് സലാല ഇവിടുന്ന് ഏകദേശം ഒരു 38 കിലോമീറ്റർ വിട്ടാണ് മങ്കി വരുന്ന സ്ഥലത്ത്. പക്ഷെ അവിടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഒരു കുറച്ച് ബാർകോഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. അപ്പോ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അപ്പോ ഹബീബ്, ആള് കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പിന്നെ പ്രീമും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ ഒന്നുകൂടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോ ഞങ്ങളെ കൂട്ടത്തില് മൂന്നാലാളുണ്ട്. സുഭാഷേട്ടനുണ്ട്, അതേപോലെ ആംഗിൾ ജാക്ക്, ക്യാമറ എടുക്കുന്ന സാജു ഭായി ആണ്. അപ്പോ എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, അതിനുശേഷം ഞാൻ വീഡിയോയിൽ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ അപ്ഡേഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോ ഞങ്ങളിവിടെ ശോക്ര ബീച്ചിലേക്ക് അവിടെ ബോട്ടുണ്ട്, കുറെ ആൾക്കാർ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങള് ആംഗിൾ സുഭാഷേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. ഹായ് സുഭാഷ്. ഹായ്. അപ്പോ ഇങ്ങനെ നോക്കുക, ആക്ടിവിറ്റീസ് ഉണ്ടോന്നൊന്നും ഇവിടെ നിന്ന് നോക്കുകയാണ് സുഭാഷ്. പിന്നെ ജയ്സൺ ഭായ്, ഹായ്. പിന്നെ വേറെ ആംഗിൾ സാജു, സാജു ഭായ്. പിന്നെ ഒരു ടെക്കിൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഒരുക്കത്തിലാണ്. നമ്മളെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ ആംഗിൾ ജയ്സും ഭായി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുഭാഷേടാ, ഏതാ മീൻ കിട്ടിയല്ലോ? ടൂണാ? ഏതാ ബോണീറ്റാ? വൈറ്റ് അല്ലേ? അതെ അതെ, സുഭാഷേട്ടന് ഇവര് ബോണീറ്റ അടിച്ചിട്ടുണ്ട്. ഓ, ഏകദേശം ഒരു കിലോ. പക്ഷെ വീഡിയോ പിടിക്കാൻ പറ്റില്ല, ഞാൻ വിട്ടത് കാരണം. എന്തായാലും അപ്പോൾ ബോണീറ്റ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ലൂർ സെറ്റ് ചെയ്യണം ബോണീറ്റിലേക്ക്. പിന്നെ ബ്ലൂവിലാണ് അടിച്ചിട്ടുള്ളത്, ബീവാക്കിൻ്റെ ബ്ലൂ എന്ന ലൂർ. അപ്പോൾ ഞാൻ പിന്നെ ആ ലൂറിൻ്റെ ടെക്കിൾ ബോക്സിൽ ഉണ്ടോ നോക്കട്ടെ. ഇത് മൾട്ടി കളർ ബീവാക്കിൻ്റെ 47 ഗ്രാം 115 mm. ഇതൊരു ഒരു 1.5 മീറ്റർ ഡീപ്പിൽ പിന്നെ നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ ലൂറ് സെറ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ലൂറിയൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനിത് മിസൂച്ചി എന്ന് പറഞ്ഞ സ്നാപ്പാണ്. അതിൽ ലാർജ് സൈസ് നല്ലതാണ്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പിന്നെ ഗൈഡിൻ്റെ ഉള്ളിലൂടെ ഇടാനൊക്കെ സുഖമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബീവാക്കിൻ്റെ ലൂറ്, കുറച്ച് മുമ്പ് ബോണോയിട്ടോ കിട്ടിയ ലൂർ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ നമുക്ക് ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് നോക്കാം. സുഭാഷിന് എന്തോ കിട്ടിയിട്ടുണ്ട്, എന്താണ് നോക്കട്ടെ. മുള്ളുവാളേ? അത് മുള്ളുവാളെന്ന് തോന്നുന്നേ. ഇല്ല. ഗുഡ് 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 ജോബ്, ഗുഡ് ജോബ്. സുഭാഷേടാ, ഗുഡ് 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 ഗുഡ്. ലൂറില് കണമ്പിനെ പിടിച്ചു. ഞാൻ കുറെ ആയി ട്രൈ ചെയ്യുന്നു, പക്ഷെ എനിക്ക് അടിച്ചില്ല. അപ്പൊ സുഭാഷേട്ടൻ ജിഗ് ഉപയോഗിച്ചു അതിലാണ്. ഇത് ബീവാക്കിന്റെ പിന്നെ 40 ഗ്രാം ജിഗാണ്. എന്തായാലും ഗുഡ് ജോബ്.
അപ്പോൾ ഞങ്ങൾ ഷോക്കറിൽ നിന്ന് പോകുന്നു. അവിടെ കൂടുതൽ ഫിഷൊന്നും കിട്ടിയില്ല, ബോണീട്ടോ പിന്നെ അതേപോലെ കണമ്പ് അങ്ങനെ കുറച്ച് ഫിഷുകൾ കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നിർത്തി പിന്നെ ലക്ബി എന്ന സ്ഥലത്ത് പോയി. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നോക്കുകയാണ് എങ്ങനെയുണ്ട് അന്തരീക്ഷം, ഫിഷ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള നമ്മൾ വിദഗ്ധന്മാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും നല്ല ബ്യൂട്ടിയാണ് അവിടെ, അത് പറയാതിരിക്കാൻ വയ്യ. വെള്ളം നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ താഴെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ഏകദേശം ഉച്ചക്കൊരു 1:30 ആയിട്ടുണ്ടാവും അവിടെ, ഭയങ്കര വെയിലാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഫിഷ് കൂടുതൽ കിട്ടിയില്ല, ഇനി പിന്നെ ലക്ബി ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളൊരു. മുമ്പ് നമ്മളെ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ പിന്നെ ഇവിടുന്ന് ബ്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബ്രീം പിന്നെ ഏർലി മോർണിങ്ങിനാണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു ഗോൾഡൻ ട്രുവാലി കിട്ടിയിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം, ഏതായാലും സലാലിന് ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ ട്രൈ ചെയ്യായിരുന്നു. അങ്ങനെ ശുഭാഷേട്ടം ഫസ്റ്റ് കാസ്റ്റ് ചെയ്തു. അപ്പോൾ ആള് പിന്നെ നല്ലൊരു ആംഗ്ലറാണ്, അതേപോലെ ജെയ്സൺ പിന്നെ അറിയാലോ, ആൾക്ക് സ്വന്തമായിട്ട് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഷാജുവിന് എന്തോ അടിച്ചിട്ടുണ്ട്, ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അയ്യോ സോറി, ഞങ്ങള് ഒന്ന് ക്ലിയർ ചെയ്യോ ജയസ. Thank you.
ഗാഫ് ഗാഫ് കല്ലിൻ്റെ അടി താഴ്ത്തോ ഇതിന്റെ മുകളിൽ കേട്ടി കൊടു കൊടു ഇതിന്റെ മുകളിൽ കേട്ടി സ്പീഡ് സ്പീഡ് ആ വെള്ളത്തിൽ തന്നെ കേട്ടി ഇവിടെ ജയ്സൺ ഭായി ഇതുകൂടി ഗാഫ് ചെയ്യാൻ പോയി നോക്കട്ടെ നോക്കട്ടെ അതിന്റെ സൈസ് തല ഇങ്ങ് കുറച്ചു നീ ഇത് മാല വളയുള്ളൂ തല ഇങ്ങ് ചേർത്ത് പോയി തലയുടെ സെന്ററിലായി ആ അപ്പോ ഗൈസ് ഞാൻ മുമ്പ് പറഞ്ഞ ഇത് ഗോൾഡൻ ട്രിവാലി കിട്ടി പിന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ എന്തായാലും പിന്നെ 1.5 മണിക്ക് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് പായായില്ല അപ്പോൾ ഇത് ഏകദേശം ഒരു 14 കിലോൻ്റെ മുകളിൽ ഉണ്ടാവും കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഇത് ഷാജുവിന് കിട്ടിയത് പിന്നെ ബി വാക്കിൻ്റെ ബ്ലഡ്ജർ എന്ന് പറഞ്ഞൊരു മോഡലാണ് 45 ഗ്രാം ഇതിൽ പിന്നെ മസ്റ്റർഡിൻ്റെ ഹുക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ സ്നാപ്പ് പിന്നെ ക്രൗണിൻ്റെ സ്നാപ്പ് അതുകൂടാതെ സ്പ്ലിറ്ററിങ്ങും പിന്നെ ക്രൗണാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഷാജു ഉപയോഗിച്ചിരുന്ന റോഡ് ലിറ്റിൽ മേയുടെ ബ്ലൂ സ്നൈപ്പർ എന്ന് പറഞ്ഞ റോഡാണ് പിന്നെ റീൽ ഒക്കോമയുടെ അസോരിസ് 5500 ബ്രൈഡഡ് ജിസോൾ YJK ജിസോൾ 60 LB അപ്പോൾ പിന്നെ അതിനുശേഷം ഞങ്ങൾ പോരുന്ന വഴിക്ക് അവിടെ ലക്ബി പോർട്ടിൽ കുറേ ട്രൈ ചെയ്തു പക്ഷേ കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ പിന്നെ ഇതിലും നല്ലതാക്കാൻ ശ്രമിക്കാം അപ്പോൾ കൂടുതൽ സപ്പോർട്ട് വേണം എനിക്ക് അതുകൊണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക